ഹായ് ഫ്രണ്ട്സ് ഒരുപാട് സസ്പെൻസ് ലോകേഷ് കനകരാജ് ഒരുക്കിയ വിക്രം എന്ന മൂവിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലെ ആക്ഷൻ സീൻസ് ഒക്കെ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത് അധികം വലിച്ചു നീട്ടി കഥയുടെ സസ്പെൻസ് കളയാതെ നമുക്ക് മൂവിയിലോട്ട് പോകാം അതിനു മുമ്പായി ഒരു കാര്യം കൂടി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ അസിസ്റ്റന്റ് നാർക്കോട്ടിക്സ് കമ്മീഷണറായ പ്രവഞ്ചനെ കാണിക്കും വളരെ ആയിരിക്കുന്ന പ്രവഞ്ജനെ കാണിച്ച നെക്സ്റ്റ് സീനിൽ ഈ കഥയിലെ ഹീറോ വിക്രത്തെ കാണിക്കും വിക്രത്തിന്റെ എൻട്രി കാണിക്കുന്നത് ഒരു സോങ്ങിലൂടെയാണ് നന്നായി ഡ്രിങ്ക് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന വിക്രത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയും അവന്റെ വണ്ടി ഒരു മരത്തിനടിച്ച് നിൽക്കുകയും ചെയ്യും ഇത് കാണുന്ന ഒരാൾ ഈ കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും ഈ സമയം മുഖത്ത് കറുത്ത മാസ്ക് ഒക്കെ ധരിച്ച കുറച്ച് പേർ വിക്രത്തെ പിടിച്ചുകൊണ്ടു വന്ന് പല രീതിയിലും അവരെ ടോർച്ചർ ചെയ്ത് ബോംബ് വെച്ച് കൊല്ലുന്നു അവരെ ടോർച്ചർ ചെയ്യുന്നതും ബോംബ് വെച്ച് കൊല്ലുന്നതുമൊക്കെ അവർ ഷൂട്ട് ചെയ്ത് അത് പോലീസിന് അയച്ചു കൊടുത്തതിന് ശേഷം ഇനിയും കൊലപാതകങ്ങൾ തുടരുമെന്ന് അറിയിച്ച് അവർ പോലീസിന് വോണിംഗ് കൊടുക്കുകയും ചെയ്യും വർഷത്തിൽ ഒരു തവണ കൊലപാതകങ്ങൾ ചെയ്തിരുന്ന ഈ ഗ്യാങ് ഇപ്പോൾ ആഴ്ചയിൽ ഓരോ കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മരിച്ച വിക്രമൊഴികെ ആ മാസ്ക് വെച്ച ഗ്യാങ് കൊന്നിരിക്കുന്നവരെല്ലാം പോലീസുകാരാണ് ഈ കേസ് അന്വേഷിക്കാനായി അവർ ഒരു സ്പെഷ്യൽ ഏജൻസിയെ സമീപിക്കും ആ ഏജൻസിയുടെ ഹെഡാണ് ഫഗത് ഫാസിൽ ഫഗതിൻ്റെ ക്യാരക്ടർ നെയിം അമർ അമ്മനെ വിളിച്ചു വരുത്തി പോലീസ് ആ കേസുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും ഓരോ ആഴ്ചയിലും അവരിപ്പോൾ പുതിയ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ ആ കൊലപാതകങ്ങളെല്ലാം അതേപടി വീഡിയോ ആക്കി അവർ പോലീസിന് അയക്കാറുമുണ്ട് കൊലപാതകങ്ങൾ നടന്ന ഏരിയയിൽ നിന്നും യാതൊരു തെളിവുകളും പോലീസിന് ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത കൊലപാതകം നടക്കാൻ ഇനിയും ഏഴു ദിവസം കൂടെ ഉണ്ട് സോ അതിനു മുൻപ് അമർ ഈ കില്ലേഴ്സിനെ കണ്ടെത്തി അവരുടെ അടുത്ത പ്ലാൻ തടയണം പോലീസുകാരെ മാത്രം കൊല്ലുന്ന ആ കില്ലേഴ്സ് എന്തിനാണ് വിക്രത്തെ കൊന്നതെന്നൊരു സംശയം അമറിനുണ്ടാക്കും ആദ്യം വിക്രം ആരാണെന്ന് കണ്ടെത്തണമെന്ന് അവർ തീരുമാനിക്കും ഈ കഥയിലെ ഹീറോ ആയ കമൽഹാസന് വിക്രം എന്നും കർണൻ എന്നും പേരുണ്ട് വിക്രം എന്ന കർണൻ മരിക്കുന്നതിന് കുറച്ചു നാൾ മുൻപാണ് കർണന്റെ മകൻ പ്രപഞ്ചനെയും ഇതേ ഗ്യാങ് തട്ടിക്കൊണ്ട് പോകുകയും കർണനെ കൊല്ലുന്നത് പോലെ പ്രപഞ്ചനെ കൊല്ലുകയും ചെയ്തിരുന്നത് മകൻ മരിച്ചതിനു ശേഷം കർണൻ ഒരു മുഴുവടിയനായി മാറും പ്രപഞ്ചന്റെ മകൻ ഒരു ഹാർട്ട് ആണ് കർണന്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് മകന്റെ ഭാര്യയും മകന്റെ കുഞ്ഞുമാണ് കർണനുമായി അടപ്പമുണ്ടായിരുന്ന ഒരു കാർ ഡ്രൈവറിനെ വീറ്റ് ചെയ്ത് അമർ അയാളെ ഭീഷണിപ്പെടുത്തി കർണനെക്കുറിച്ച് ചോദിച്ചറിയും കർണൻ എന്ത് രാവിലെ കാർഡ്സ് കളിക്കാൻ വരുമെന്നും വരുമ്പോഴെല്ലാം അവന്റെ കയ്യിൽ കൊക്കീനും കഞ്ചാവും ധാരാളം ഉണ്ടാകാറുണ്ടായിരുന്നെന്നും ആ ഡ്രൈവർ അമറിനോട് പറയും അതിനുശേഷം എന്നും കർണൻ ജിമ്മിലും പോകാറുണ്ടെന്ന് അയാൾ പറയും സോ അമർ നേരെ കർണൻ പോകാറുള്ള ജിമ്മിലേക്ക് ചെന്ന് കർണനെക്കുറിച്ച് അന്വേഷിക്കും ചില ദിവസങ്ങളിലൊക്കെ കർണൻ ഇവിടെയാണ് കിടക്കാതെന്നും ആ ജിമ്മിൽ വന്നിരുന്ന ചില േഡീസിനോട് കുറച്ച് പേർ മോശമായി ബിഹേവ് ചെയ്തപ്പോൾ കർണൻ അവരുമായി കട്ടയ്ക്ക് ഫയറ്റ് ചെയ്തതുമൊക്കെ അയാൾ അമറിനോട് പറയും അതുകൂടാതെ ഇവിടെ അടുത്തുള്ള ഒരു ലേഡിയുടെ വീട്ടിലേക്ക് അയാൾ ഇടയ്ക്ക് പോകാറുണ്ടെന്നും അമർ പറയും കാരണം ഡ്രഗ്സിന് ഡീൽ നടത്തിയതെന്ന് മനസ്സിലാകുന്ന അമർ ഡ്രഗ്സ് ഡീൽസ് നടത്തുന്ന ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യും ചെന്നൈ ഏരിയ മുഴുവനും ഡ്രഗ് ഡീൽ നടത്തുന്നത് സന്ദനം എന്നൊരാളുടെ കൺട്രോളിലാണെന്ന് അമർ മനസ്സിലാക്കും അവിടെ സിങ് കട്ട് ചെയ്ത ഒരു പോലീസ് കോൺസ്റ്റബിൾ സന്ദനത്തെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴി സന്താനം ആ പോലീസ് കോൺസ്റ്റബിളിനെയും കൊന്നിട്ട് രക്ഷപ്പെടുന്നത് ഒരു സി സി ടി വി ഫുട്ടേജിൽ നിന്നും അമറും ഗ്യാങ്ങും കാണുന്നു സന്തനത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് അമർ പറയുന്നതനുസരിച്ച് അമറിന്റെ കൂടെയുള്ള ഒരാൾ ജോലിക്കാരൻ എന്ന പേരിൽ സന്തനത്തിൻ്റെ വീട്ടിൽ കയറി പറ്റും സന്തനത്തിനെ കൂടെ ഇരുപത്തിമൂന്ന് പേരും മൂന്ന് ഭാര്യമാരും അവരുണ്ടെന്നും ഇവരെല്ലാം ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും അമറിന്റെ കൂടെയുള്ളയാൾ കണ്ടെത്തും അതുകൂടാതെ പലതരത്തിലുള്ള ഗൺസും പല പല ആയുധങ്ങളും സന്തനത്തിൻ്റെ വീട്ടിലുണ്ട് സന്തനത്തിൻ്റെ ഒരു കണ്ടെയ്നർ കാണാതാകുന്നതിനാൽ അവരെല്ലാം വളരെ ടെൻഷനോടെ ആ കണ്ടെയ്നർ കണ്ടെത്താനുള്ള ശ്രമ ത്തിലാണെന്നും അയാൾക്ക് മനസ്സിലാകും ഈ കണ്ടെയ്നർ കാണാതാകുന്നതും കർണന്റെ മകൻ പ്രവഞ്ചൻ മരിക്കുന്നതും ഒരു ടേ തന്നെയാണെന്ന് അമർ കണ്ടെത്തും സോ കണ്ടെയ്നർ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവഞ്ചനെ അവർ കൊന്നിരിക്കുന്നതെന്നൊരു ഡൗട്ടും അമറിനുണ്ടാകും കർണൻ പോകാറുള്ള ആ ലേഡിയുടെ വീട്ടിലേക്ക് അമറും ചെല്ലും കർണനും ആ ലേഡിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിലും ആ ലേഡിയുടെ വീടിനുള്ളിൽ വരുന്ന കർണൻ അവരുടെ റൂമിന്റെ ജനൽ വഴി പുറത്തേക്ക് പോയി കുറച്ച് സമയത്തിന് ശേഷം ആ ജനൽ വഴി തന്നെ തിരിച്ചു വന്ന് വാതിൽ വഴി പുറത്തേക്ക് പോകുമെന്നും ആ ലേഡി പറയും കാരണം എന്തിനാണ് ആ ജനൽ വഴി പുറത്തേക്ക് പോകുന്നതെന്നറിയാൻ അമറും ആ ജനൽ വഴി പുറത്തേക്കിറങ്ങും പക്ഷെ അതിൽ നിന്നും അമറിന് ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും എന്തോ ഒരു സീക്രട്ട് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അമറിന് മനസ്സിലാകും അവിടെ സീൻ കട്ട് ചെയ്ത് ഓർഫണേജിൽ അമറിനൊപ്പമുണ്ടായിരുന്ന ഒരു പെണ്ണുമായി അമർ അഫെയറിലാണ് അന്ന് അമറും അവളും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കേസിന്റെ മൂലം സ്വന്തം കല്യാണത്തിന്റെ കാര്യം പോലും അമർ മറന്നുപോകും സോ വളരെ ലേറ്റായി അമർ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കല്യാണത്തിന് കൂടെ നിന്നവരൊക്കെ തിരിച്ചു പോയിരുന്നു വളരെ സാഡാകുന്ന അവൾ അമറിനോട് ദേഷ്യപ്പെടുമെങ്കിലും അതുപോലെ എന്തെങ്കിലും തിരക്കുള്ളതിനാലാകാം അവൻ താമസിച്ചതെന്നും അവൾ മനസ്സിലാക്കും അടുത്ത കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് അന്ന് തന്നെ അമറും അവളുമായുള്ള കല്യാണവും നടക്കും അമർ കണ്ണന്റെ വീട്ടിലെ ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോൾ കർണ്ണന് ഒരു പേരക്കുട്ടി ഉണ്ടെന്നും കണ്ണന്റെ മകനായ പ്രവഞ്ചൻ മരിച്ചു പോയിട്ടും കർണൻ ആ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് എല്ലാം സഹിച്ചതെന്നും പേരക്കുട്ടിയെ പൊന്നുപോലെയാണ് കർണൻ നോക്കിയിരുന്നതെന്നും അവർ പറഞ്ഞിരുന്നു അത് തന്നെയല്ല ആ പേരക്കുട്ടിയെന്നും കർണന്റെ നെഞ്ചിൽ കിടന്നേ ഉറങ്ങാറുള്ളെന്നും കർണന്റെ ജോലിക്കാരി പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊന്നും കണക്ട് ആകാത്തതിനാൽ അമർ ആകെ കൺഫ്യൂസ്ഡ് ആകും കർണൻ എന്തിനാകുമെന്നും ആ ലേഡിയുടെ വീട്ടിൽ പോയതെന്നൊരു സംശയം അമറിനുണ്ടാകുമ്പോൾ താൻ മരിച്ചതിന് ശേഷം ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പുള്ള കർണൻ എന്തെങ്കിലും സൂചന അവന്റെ മരണത്തിന് ശേഷവും അന്വേഷിച്ചു വരുന്നവർക്ക് നൽകാനാകും ആ ലേഡിയുടെ വീട്ടിൽ ഡെയിലി പോയതെന്ന് അമറിൻ്റെ വൈഫ് പറയുമ്പോൾ അതിനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അമർ നേരെ ആ ലേഡിയുടെ വീട്ടിൽ ചെന്ന് കർണൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള ജേർണൽ വഴി പുറത്തേക്കിറങ്ങുമ്പോൾ അമർന് അവിടെ നിന്നും ഒരു ചിപ്പ് ലഭിക്കും കണ്ടെയ്നർ തപ്പി നടക്കുന്ന ൻ എന്നൊരാൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ചെന്നൈയുടെ ബ്ലൂ പ്രിന്റ് കാണിച്ച് കണ്ടെയ്നറും ഡ്രഗ്സും എവിടെയുണ്ടെന്ന് എനിക്കും രുദ്രപ്രതാപനും മാത്രമേ അറിയൂ എന്ന് വീരപാണ്ഡ്യൻ പറയും ഈ സമയം മാസ്ക് ധരിച്ച് ആ കില്ലേഴ്സ് അവിടെ എത്തി വീരപാണ്ഡ്യനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ കർണൻ ഉപേക്ഷിച്ച ആ ചിപ്പ് നോക്കി വീരപാണ്ഡ്യനാണ് മാസ്ക് കില്ലേഴ്സിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് മനസ്സിലാക്കി കറക്റ്റായി അമറും അവൻ്റെ ആളുകളും അവിടെ എത്തും അമറിൻ്റെ ആളുകളും മാസ്ക് ധരിച്ച കില്ലേഴ്സുമായി ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യും അമറിൻ്റെ കയ്യിൽ നിന്നും ആ ഗ്യാങ് രക്ഷപ്പെട്ടു പോകുമെങ്കിലും അവരിൽ നിന്നും ഒരാളെ അമർ പിടിക്കും അത് വിജയ് എന്നൊരു എക്സ് പോലീസ് ഓഫീസറാണ് അമർ വിജയി ചോദ്യം ചെയ്യാൻ തുടങ്ങും വിജയ് പോലീസുകാരനായി ജോലി ചെയ്തിരുന്ന സമയത്ത് ഡ്രഗ്സ് ഡീൽസ് നടത്തിയവരെ പിടിച്ചതിന് ആ ഗ്യാങ് എന്നെ അറ്റാക്ക് ചെയ്യുകയും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ ഭാര്യയെയും കുട്ടിയെയും കൊന്നു യും വിജയ് പറയും ആ സമയത്ത് ഇല്ലായിരുന്നെന്നും വിജയ് പറയും അമർ വീരപാണ്ഡ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കില്ലേഴ്സ് വീരപാണ്ഡ്യനെ കൊന്നിരുന്നു ആ കണ്ടെയ്നർ എവിടെയുണ്ടെന്ന് തനിക്കും രുദ്രപ്രതാവെന്നൊരാൾക്കും അറിയാമെന്ന് വീരപാണ്ഡ്യൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു രുദ്രപ്രതാവിനാണ് കില്ലേഴ്സിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്നാലും പോലീസ് പ്രൊട്ടക്ഷൻ എല്ലാം വേണ്ടെന്ന് വെച്ച് സന്തനത്തിനെ കൂട്ടുപിടിച്ച് രുദ്രപ്രതാവ് അയാളുടെ മകളുടെ മാരേജ് റിസപ്ഷൻ തന്നെ അയാളുടെ വീട്ടിൽ വയ്ക്കും ആ ഫംഗ്ഷനിൽ ഉറപ്പായും ആ കില്ലേഴ്സ് രുദ്രപ്രതാവിനെ കൊല്ലാൻ വരുമ്പോൾ ഉറപ്പുള്ള അമർ ആ കില്ലേഴ്സിനെ പിടിക്കാനേ ആ ഫങ്ഷൻ നടക്കുന്നിടത്ത് വരും ആ ഫംഗ്ഷനിലുണ്ടായിരുന്നവരിൽ കുറച്ചുപേർ മുഖത്ത് കറുത്ത മാസ്ക് വെച്ച് കല്യാണപ്പെണ്ണിൻ്റെ കഴുത്തിൽ കത്തി വെച്ചതിനു ശേഷം രുദ്രപ്രതാവ് ഞങ്ങളുടെ ഒപ്പം വന്നാലേ ഇവന് ജീവനോടെ വിടുമെന്ന് പറയും സോ രുദ്രപ്രതാവുമായി ആ കില്ലറിൻ്റെ ടീം ഹെഡ് അവിടെ നിന്നും ഒരു ബൈക്കിൽ കൊണ്ടുപോകും രുദ്രപ്രതാപിനെ രക്ഷിക്കാനായി സന്തനം യാങ്ങിലെ കുറച്ചുപേർ അവർക്ക് പുറകെ പോകുന്നു ആ കൂടെ അമറും അവന്റെ ആളുകളും പോകും ഈ കാര്യം പോലീസുകാരും അറിയും രുദ്രപ്രതാവിനെ അവനൊരു സ്ഥലത്തെത്തിച്ച് ലോക്ക് ചെയ്തിടും ഈ സമയം മാരേജസ് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ബാക്കി കില്ലേഴ്സിനെ എല്ലാം സന്തനം അടിച്ചു നിലം പറ്റേക്കും പോലീസുകാർ രുദ്രപ്രതാവിനെ രക്ഷിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ആ കില്ലർ പോലീസുകാരെ എല്ലാം അടിച്ച് പല വഴിക്ക് തെറിപ്പിക്കും ഇത് കണ്ട് ആ കില്ലറിൻ്റെ മുന്നിലേക്ക് അമർ ചെന്ന് മാസ്ക് ധരിച്ച് മറിഞ്ഞിരുന്ന് ഫയർ ചെയ്യുന്നത് ധീരതയല്ല നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ മാസ്ക് മാറ്റാൻ അമർ പറയും എനിക്കാണോ ധൈര്യമില്ലാത്തത് ഞാനാണോ ധീരനല്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കില്ലർ അവന്റെ മാസ്ക് റിമൂവ് ചെയ്യും മാസ്ക് മാറ്റുന്ന അയാളെ കണ്ട് എല്ലാവരും ഷോക്ഡാകും കാരണം അത് കർണനാണ് മരിച്ച കർണൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവനോടെ വന്നത് കൺഫ്യൂസ്ഡായി എല്ലാവരും തരിച്ചു നിൽക്കുമ്പോൾ അത് സാഹസികമായി കർണൻ അവിടെ നിന്നും രക്ഷപെട്ടു പോകും അവിടെ സേൻ കട്ട് ചെയ്ത് സന്തനത്തിന് റോളെക്സ് എന്നൊരാളുടെ കോൾ വരും ഇന്ന് തന്നെ മുഴുവൻ ഡ്രഗ്സും കയറ്റി അയക്കണമെന്ന് റോളെക്സ് സന്തനത്തിനോട് പറയും റോളെക്സ് ആരാണെന്ന് കാണിക്കില്ല അമർ കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു ചെറിയ വിവരണം അമർ പറയാൻ തുടങ്ങും കർണൻ ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്നൊക്കെ അയാൾ പറഞ്ഞുണ്ടാക്കിയ കഥ മാത്രമാണ് മാസ്ക് ധരിച്ച ആളുകൾ കർണനെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതൊക്കെ കർണന്റെ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു കർണന്റെ മകൻ പ്രവഞ്ചനെ കൊന്നവരെയൊക്കെയാണ് കർണൻ ഇതുവരെ കൊന്നിരിക്കുന്നത് പ്രവഞ്ചന്റെ കൊലപാതകവുമായി ബന്ധമുള്ളവരെയെല്ലാം കർണൻ കൊന്നുകളയുമെന്നും അമർ പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഗവൺമെന്റിന്റെ ഏജന്റായി നമ്മുടെ ഹീറോ വിക്രത്തിന്റെ കീഴിൽ പതിനൊന്ന് പേർ ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ഒരു മിഷൻ തോൽക്കുന്നതിനാൽ ഗവൺമെന്റ് ഈ പതിനൊന്ന് പേരും തീവ്രവാദികളാണെന്നും മുത്രകുത്തി ആ പതിനൊന്ന് പേരിൽ പലയാളുകളും ആക്രമണങ്ങളിൽ മരിച്ചിരുന്നു ഡെഡ് ബോഡീസ് ലഭിച്ചിട്ടില്ലെന്നും ലാസ്റ്റായി വിക്രത്തിന്റെ ഡെഡ് ബോഡി ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അമർ ഈ കേസ് ക്ലോസ് ചെയ്യും അമറിനെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ച പോലീസ് ചീഫിന് കർണന്റെ മകൻ പ്രവഞ്ചനെ കൊന്നതിൽ പങ്കുണ്ടെന്ന് അമറിന് മനസ്സിലാക്കും ഈ പോലീസ് ചീഫ് സന്ദനത്തെ വിളിച്ച് നിന്റെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയും സോ പെട്ടെന്ന് തന്നെ സന്തനം അവന്റെ ഫാമിലി മെമ്പേഴ്സുമായി രക്ഷപ്പെടും അമ്മ തന്നെയാണ് സന്ദനത്തിന്റെ വീട്ടിൽ ബോംബ് വെക്കുന്നത് ആ വീട്ടിൽ ഡ്രഗ്സ് ഒളിച്ചു വെച്ചിരിക്കുന്നതിനാലാണ് അവർ അങ്ങനെ ചെയ്യുക സന്തനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അതിൽ മരിക്കുകയും ചെയ്യും നടക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും കർണനാണ് കാരണമെന്ന് പോലീസ് ചീഫ് സന്തനത്തെ അറിയിക്കുന്നതിനാൽ കർണന്റെ പേരക്കുട്ടിയെയും മറ്റുള്ളവരെയും കൊല്ലാനായി സന്തനം അവന്റെ ആളുകളുമായി ആ വീട്ടിലേക്ക് ചെല്ലും കർണന്റെ വീട്ടു ജോലിക്കാരിയും ഒരു സീക്രട്ട് ഏജന്റ് ആയിരുന്നെന്ന് ഇപ്പോഴാണ് കാണിക്കുക വന്നവരുമായി ആ ജോലിക്കാരി ഫയർ ചെയ്ത് പേരക്കുട്ടിയെ അവർ ഒരു സീക്രട്ട് പ്ലേസിൽ ഒളിച്ചു വെക്കും പക്ഷെ സന്തനത്തിൻ്റെ ആളുകളിൽ നിന്നും നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടുന്നതിനാൽ കർണന്റെ ജോലിക്കാരിയും മരിക്കും ഈ സമയം കറക്റ്റായി കുട്ടിയെ രക്ഷിക്കാൻ കർണനും അങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും കൊല്ലുന്നു ഈ സമയം അവർ വീട്ടിലില്ലാത്ത സമയത്ത് സന്ദനം അമറിന്റെ ഭാര്യയെയും കൊല്ലും ഈ ദേഷ്യത്തിൽ ഒരു മാസ്ക് ധരിച്ച് അമർ പോലീസ് ചീഫിന്റെ വീട്ടിൽ കയറി അയാളെയും കൊല്ലുന്നു ഇപ്പോഴാണ് അമർ ആ സത്യം മനസ്സിലാക്കുക കർണൻ അയാളുടെ മകനെ കൊന്നതിൻ്റെ പേരിലെ പകയിലായിരുന്നില്ല ഇത്രയും പേരെ കൊന്നത് പകരം അടുത്ത ജനറേഷൻ ഡ്രഗ്സ് ഇല്ലാതെ ഒരു ഡ്രഗ് ഫ്രീ ജനറേഷനായി മാറാനായിട്ടായിരുന്നു അയാൾ ഇതൊക്കെ ചെയ്തിരുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്ന അമറും കർണനൊപ്പം ചേരും പേരക്കുട്ടിയെ രക്ഷിച്ച് കർണൻ തിരിച്ചു വരുമ്പോൾ സന്ദനത്തിൻ്റെ കണ്ടെയ്നറിൽ ഒരു ജി ഉണ്ട് സോ അത് ഓൺ ചെയ്യാൻ കർണൻ പറയും ജി പി എസ് ഓണാക്കുന്നതും കണ്ടെയ്നർ എവിടെയുണ്ടെന്ന് സിഗ്നൽ ലഭിക്കുന്ന സന്ദനവും അവന്റെ ഗ്യാങ്ങും ആ കണ്ടെയ്നർ ഉള്ളിടത്തേക്ക് വരും കണ്ടെയ്നർ ഒളിപ്പിച്ചിരുന്ന ഗോഡൌണിൽ കർണൻ പോകാറുണ്ടായിരുന്ന ആ ജിമ്മിൻ്റെ ഓണറുമുണ്ട് കാരണം ഇവരെല്ലാവരും ആ സീക്രട്ട് ഏജൻറ്റിൽ പെട്ടവരാണ് കർണനെ അന്വേഷിച്ചെത്തുന്ന പോലീസുകാരൻ ആ ജിമ്മിൽ ചെല്ലുമെന്നും ജിമ്മിലെ സീക്രട്ട് ഏജൻ്റ് പറയുന്നതനുസരിച്ച് പോലീസ് കർണൻ പോകാറുണ്ടെന്ന് പറഞ്ഞ ആ ലേഡിയുടെ അടുത്ത് ചെല്ലുമെന്നും കർണൻ ഉറപ്പായിരുന്നു ഡ്രഗ്സ് ഡീൽസിന്റെ ഡീറ്റെയിൽസ് ആ ചിപ്പിലാക്കി കർണനെ അന്വേഷിച്ചു വരുന്ന പോലീസുകാരന് കിട്ടുന്ന രീതിയിലും കർണൻ സെറ്റ് ചെയ്യും കാരണം ആ പോലീസുകാരനിലൂടെ ഈ ഡ്രഗ് ഡീൽസിന്റെ ഉറവിട മീഡിയയിലൂടെയും ന്യൂസിലൂടെയും ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു കർണന്റെ പ്ലാൻ ഈ കണ്ടെയ്നറും അതിലെ ഡ്രഗ്സും ആരുടെയാണെന്നും ഈ കണ്ടെയ്നർ ആരാണ് കടത്തിയതെന്നും ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കും കൈദി എന്ന ഫിലിമിലെ സീനുകളാണ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുക കൈദി മൂവിയിലെ പോലീസുകാരനായിരുന്നു ആ മാസ് ഗ്യാങിൽ നിന്നും അമർ പിടിച്ച വിജയ് കൈതി മൂവിയിൽ പോലീസുകാരനായിരുന്ന വിജയ് പിരിച്ചെടുക്കുന്ന കണ്ടെയ്നർ തന്നെയാണ് ഇത് അവിടെ സീൻ കട്ട് ചെയ്ത പ്രസന്റ് ടൈമിൽ കർണന്റെ പേരക്കുട്ടിക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് നിന്ന് പോകും ഈ സമയം ആ ഗോഡൌൺ മുഴുവനായും സന്ദനത്തിൻ്റെ ആളുകൾ ചുറ്റിപളയും കർണൻ ലോറൻസ് എന്നൊരാളുടെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചതിനു ശേഷം കുഞ്ഞുമായി നീ അമറിന്റെ അടുത്ത് ചെന്ന് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ സഹായം തേടാൻ പറയും സന്ദനത്തിൻ്റെ ആളുകൾ ഗണ്ണെടുത്ത് എല്ലാവരെയും ഷൂട്ട് ചെയ്യും കർണനും അവരുമായി കട്ടയ്ക്ക് ചെയ്യും ആ ഫയറ്റിൽ ആളുകളെല്ലാം മരിക്കും ചന്ദനവും കർണനും തമ്മിൽ നടക്കുന്ന ഫൈറ്റിൽ കർണൻ ആകെ അവശനാകുമെങ്കിലും സന്ദനവുമായി പിടിച്ചു നിൽക്കാൻ കർണനും ട്രൈ ചെയ്യും അമർ ആ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് വീണ്ടും നോർമൽ ആക്കാൻ ട്രൈ ചെയ്യും ആ പരിശ്രമത്തിൽ കുഞ്ഞ് വീണ്ടും ശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും മയക്കത്തിൽ നിന്നും ഉണരുന്ന കുഞ്ഞ് കരയുന്ന സൗണ്ട് കർണൻ കേൾക്കും ഇത്രയും നേരം സന്തനത്തിൻ്റെ അടിമേടിച്ചുകൊണ്ടിരുന്ന കർണൻ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നത് മുതൽ തിരിച്ച് നന്നായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും സന്തനത്തിൻ്റെ ആ കണ്ടെയ്നറിനോട് ചേർത്ത് അവനെ ലോക്ക് ചെയ്ത് അവിടെ ബോംബ് വെച്ചിട്ട് കർണൻ എസ്കേപ്പ് ആകും അവിടെ വെച്ച് സന്തനം മരിക്കുകയും ചെയ്യും ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് ഡ്രഗ്സ് ആയിരുന്നില്ല ഡ്രഗ്സ് ഉണ്ടാക്കുന്ന വേണ്ടിയുള്ള പലവിധ റോ മെറ്റീരിയൽസ് ആയിരുന്നു അതിൽ ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളാണ് കർണൻ നശിപ്പിക്കുക ഈ ഗ്യാംഗുകൾക്കും മുഴുവൻ ഡ്രഗ്സിനും ഓണർ റോളെക്സ് എന്നൊരു വലിയ ഡ്രഗ് ഡീലറാണ് ആണ് സോ റോളക്സ് എല്ലാ ഡ്രഗ്സ് ഡീലേഴ്സിനെയും വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ കർണന്റെ പേരുകുട്ടിയും കർണനും ഇപ്പോൾ യു എസ് സെറ്റിൽഡ് ആണെന്ന് അറിയും അമർ ബ്ലാക്ക് കളർ മാസ്ക് ധരിച്ച് ആ മാസ്ക് ഗ്യാങ്ങിനൊപ്പം ജോയിൻ ചെയ്തെന്നും റോളെക്സിന് മനസ്സിലാകും ഇവരൊക്കെ എവിടെയുണ്ട് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയണ്ട ഇരുപത്തേഴ് വർഷമായി ഞാൻ കൊണ്ടുനടന്ന എൻ്റെ സാമ്രാജ്യമാണ് വെറും രണ്ടു പേർ തകർത്ത് കളഞ്ഞത് ആ രണ്ടു പേർക്ക് വേണ്ടിയൊന്നും ഈ ഡീൽസ് നിർത്താൻ ഞാൻ തയ്യാറല്ലെന്നും റോളെക്സ് അവരോട് പറയും അതുകൂടാതെ അമറിന്റെയും കർണന്റെയും തല വെട്ടിയെടുക്കുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നും റോളെക്സ് പറയും ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് റോളെക്സ് വിളിച്ചുകൂട്ടിയ ആൾ ഡ്രഗ് ഡീലേഴ്സിന് ഇടയിൽ കർണനുമുണ്ട് സോ റോളക്സിന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് കർണനും മനസ്സിലാക്കും റോളെക്സിനെ കർണൻ കൊല്ലുമോ അതോ റോളെക്സ് കർണനെ കൊല്ലുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സോ മൂവിയുടെ നെക്സ്റ്റ് ചാപ്റ്ററിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതോടെ ഈ മൂവിയും അവസാനിക്കും വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ ടാറ്റാ